India ഒരു വികസിത രാജ്യമായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ സംഭാവന പല തരത്തിൽ ഭയങ്കര വലുതാണ്. പക്ഷേ കർഷക ആത്മഹത്യ നമുക്കിപ്പോൾ ഇവിടെ വീണ്ടും എന്നാൽ 2023 ലും അങ്ങനെ വീണ്ടും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ അഭിമാനം ആത്മാഭിമാനം എന്നൊക്കെ പറയുന്നത് ചില ആസ്പെക്റ്റിൽ അതിന്റെ ഭൗതികമായ ഫിസിക്കലായ ആസ്പെക്റ്റിൽ പലതും സത്യമാണ് കറക്റ്റാണ് നമ്മുടെ ആരോഗ്യ രംഗത്തെ ഗ്രോത്ത് മരണനിരക്ക് ശിശുമരണനിരക്ക് അതുപോലെ ഈ മാരകമായ രോഗങ്ങളുടെ മാറാവ്യാധികളുടെ ഇറാഡിക്കേഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മറുവശമുണ്ട് വിദ്യാഭ്യാസത്തിൽ പലതരത്തിലുള്ള വികസനത്തിൽ ലോകവീക്ഷണത്തിൽ കുറെ കൂടി മാനവികമായ ഒരു സമത്വബോധത്തിൽ പ്രത്യക്ഷത്തിൽ അയിത്തൊന്നും നടന്നുകൂടാത്ത നടക്കാൻ പ്രത്യക്ഷത്തിൽ അങ്ങനെ ജനറലായിട്ട് ഇല്ലാത്ത ഒരു നാട് എന്ന ഒരു തീർച്ചയായിട്ടും പോസിറ്റീവായ സംഗതിയുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം ബോധ നിലവാരം സംസ്കാരം ജീവിത നിലവാരം എല്ലാത്തിലും ഇതിൻ്റെയൊക്കെ ഒരു മറുവശമുണ്ട് നമ്മുടെ എല്ലാ കൺസെപ്റ്റിനും അതിൻ്റെ മറുവശമുണ്ട് അത് വികസനം പ്രകൃതിയുടെ ചെലവിലാണ് എന്ന് പറയും പോലെ തന്നെയാണ് നമ്മൾ പുരോഗതി ഉണ്ടാക്കുന്നു സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുന്നു പക്ഷെ അന്നം തരുന്നവനെ നമ്മൾ അനാദരിക്കുന്നു കർഷകൻ്റെ ജോലി നമ്മൾ ചെയ്ത പണി ആദ്യം അതാണ് നെൽപ്പാടങ്ങളൊക്കെ നികത്തിയിട്ട് വികസനം നടത്തുന്നു അല്ലെങ്കിൽ ഈ നാണ്യവിളകൾ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ അത് തന്നെ നമ്മുടെ വികസനത്തിന്റെ ആദ്യത്തെ കൺസെപ്റ്റ് ആലോചിച്ച് നോക്കും മാത്രമല്ല നമ്മുടെ പറമ്പുകളിൽ സ്വാഭാവികമായ വിളകൾ ഉണ്ടായിരുന്നിടത്തൊക്കെ ഒരു ഘട്ടത്തിൽ വന്ന പരിഷ്കാരമാണ് ഈ എണ്ണപ്പനകൾ വെച്ച് പിടിപ്പിക്കുക യൂക്കാലിപ്റ്റസ് വെച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ വികസനത്തിൽ നമുക്കൊരു കൺസെപ്റ്റിൻ്റെ പ്രശ്നം വല്ലാതെയുണ്ട് വികസനത്തെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് നമ്മുടെ വിദ്യാഭ്യാസവും ബോധനിലവാരവും തമ്മിലുള്ള വലിയ അന്തരം അതൊക്കെ ഉണ്ട് അതാണ് ഈ കൃഷിയോട് നമ്മളെടുത്ത സമീപനം നമ്മൾ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ടു അത് അതിന് നമ്മൾ പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ചാൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമി മുഴുവൻ നമ്മൾ വീതിച്ചു കൊടുത്തു ഭൂപരിഷ്കരണം വന്നു രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത് ഒന്ന് ഈ നെൽപ്പാടങ്ങൾക്കൊക്കെ ഭൂനികുതിയുടെ പരിധി വെച്ചു നെൽപ്പാടങ്ങൾ നികുതി ഇപ്പോൾ 15 ഏക്കറിൽ കൂടുതൽ ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ ഒരു വ്യക്തിക്ക് നെൽപ്പാടം ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് വിട്ടുകൊടുക്കണം മിച്ചഭൂമിയായിട്ട് സർക്കാരിന് വിട്ടുകൊടുക്കും എന്നിട്ട് സർക്കാർ അത് വീതം വെച്ച് കൊടുക്കും ഒന്ന് 10 സെൻറ്റ് വീതം വെച്ച് കൊടുത്തതും ഈ നെൽപ്പാടങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അതേസമയത്ത് തോട്ടവിള ഇത്തരത്തിൽ പ്ലാന്റേഷൻ ഭൂമിക്ക് ഈ നിലപാടില്ല പ്ലാന്റേഷൻ ഭൂമിക്ക് ഭൂപരിഷ്കരണത്തിൽ ഇളവ് കൊടുത്തു പക്ഷേ ചോദ്യം ഇതാണ് നമുക്ക് സത്യത്തിൽ കൃഷിയോടുള്ള കൺസെപ്റ്റ് എന്താണ് നമ്മൾ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ പണം കിട്ടുന്ന വിള ഈ പണം കൊടുത്താൽ നമുക്ക് അന്നം എവിടുന്നെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള നമ്മുടെ കൺസെപ്റ്റ് അതേ ഡയലോഗ് ഇപ്പം ഈ ഭരിക്കുന്ന പാർട്ടിയിൽ ഒരു മന്ത്രി ആ മന്ത്രിയെ കുറിച്ച് ഉള്ള ഏറ്റവും വലിയ ആളുകളുടെ ഒരു കൺസേൺ എന്താ വെച്ചാൽ വലിയ പരിസ്ഥിതി പ്രവർത്തകനും ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകനായ ഒരു കൃഷിമന്ത്രി ഉണ്ട് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് എന്നുള്ളൊരു വലിയ സങ്കടമാണ് അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നമ്മുടെ പുരോഗതിയുടെ ഇൻഡെക്സിൽ നമുക്ക് അന്നദാതാവിനോടുള്ള സമീപനം എന്താണ് കൃഷി നമുക്കൊരു ഇൻഡസ്ട്രി അല്ല കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നു കർഷകന് നമ്മൾ എന്ത് കൊടുക്കുന്നു കൃഷി ചെയ്താൽ അനിവാര്യമായും കൃഷി ചെയ്താൽ അന്തസ്സുള്ള ഒരു ബിസിനസ്സായിട്ട് അത് കൊണ്ടു നടക്കാൻ അവന് നഷ്ടം വരാതിരിക്കാത്ത തക്ക വിധം അവന് സംരക്ഷണം കൊടുക്കാൻ ഒന്നുമുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും നമ്മുടെ പരിഷ്കരണത്തിലില്ല അപ്പോൾ നമ്മൾ ഭൂമി പരിഷ്കരിച്ചു പക്ഷേ ഭൂമി അന്നദാതാവാണ് നമ്മൾ പലപ്പോഴും മറന്നുപോയി കാർഷിക പുരോഗതി എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഒരു ബൂം പോലെ ഒരു ക്രൈസ് പോലെയൊക്കെ ആളുകൾ കൃഷിയിലേക്ക് വരുന്നുണ്ട് തീർച്ചയായും ഞാൻ ആദ്യം സാറിനോട് ചോദിച്ചു ഇന്ത്യയിലെ കാര്യം എടുത്ത് ചോദിക്കാൻ കാരണം 2021-2022 കാലഘട്ടത്തിൽ നമ്മുടെ മരണനിരക്ക് എന്ന് പറയുന്നത് കർഷകരുടെ ആത്മഹത്യ 10,000-ന് മുകളിലായിരുന്നു അതേ കണക്കിങ് കേരളത്തിൽ വരുമ്പോൾ 90 പേരാണ് മരിച്ചിരിക്കുന്നത് 90 പേരെന്ന് പറയുമ്പോൾ അവരെ ചുറ്റിപ്പറ്റി 2 പേരുണ്ടെന്ന് വിചാരിക്കേ ആ കുടുംബം അനാഥമാക്കപ്പെട്ടിരിക്കുക അതായത് ഞാൻ പറയാൻ കാരണം ഈ കേരളം ഭരിക്കുന്നത് ഒരു തൊഴിലാളി പാർട്ടിയാണെന്നാണ് അവർ നിരന്തരം പറയുന്നത് തീർച്ചയായിട്ടും ആ നിരന്തരം പറയുന്ന ആ ഒരു എന്താ പറയുക ആ പറച്ചിലല്ലാണ്ട് അതിനപ്പുറം ഒന്നും ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ മൊത്തത്തിലിപ്പോൾ ഈ ആശയപരമായ പ്ലാനിങ്, മൗലികമായ ഭരണപരിഷ്കാര ചിന്തകൾ, അതൊക്കെ മൊത്തത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തും അത്തരം ആലോചനകളുടെ കുറവുണ്ട് എന്ന് ഇടതുപക്ഷക്കാരെ തന്നെ വലിയ തോതിൽ അംഗീകരിക്കുന്നുണ്ട്. ഇതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം. ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആ അർത്ഥത്തിൽ ഇവിടുത്തെ ബ്യൂറോക്രസി കാലങ്ങളായി ചെയ്തു വരുന്ന ഭരണക്രമം തന്നെയാണ്. ഇപ്പോൾ കർഷകന് വേണ്ടി ചെയ്യാവുന്നൊരു കാര്യം, നെല്ലിന് വില കൊടുക്കാൻ സർക്കാരിൻ്റെ, പ്രൊക്യൂർ ചെയ്ത നെല്ലിന് വില കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് അവന് കൊടുക്കുന്നത് വായ്പയാക്കി അവന് പൈസ കൊടുക്കുകയും സർക്കാർ അടച്ചോളാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷെ കൊടുക്കുന്നത് ബാങ്കിൽ നിന്ന് ഈ കാശ് വാങ്ങുന്നത് ഈ കർഷകനായതുകൊണ്ട് തന്നെ അവനാണ് പ്രതിയാക്കപ്പെടുക. സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല, കൈമലർത്തിയാൽ മതി, ട്രഷറിയിൽ നിന്ന് കാശില്ലാത്തതുകൊണ്ട് കാശ് കൊടുക്കാൻ കഴിയില്ല, അപ്പോൾ അവൻ്റെ ലോൺ മുടങ്ങിയിരിക്കുന്നു എന്നാണ് കണക്കിൽ വരിക, അവനാണ് പിടിക്കപ്പെടുക, അവനാണ് നിരന്തരം വേട്ടയാടപ്പെടുക. തീർച്ചയായിട്ടും അവൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ അമ്പലപ്പുഴയിൽ സംഭവിച്ചത്. തകഴിയിലാണ് കർഷകൻ മരിച്ചത്. ഇത് പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയമായിട്ട്, അത് മരിച്ച ആളെ വെച്ചിട്ട് കേന്ദ്രം തരാത്തതുകൊണ്ടാണെന്ന്, കേരളം കൊടുക്കാത്തതുകൊണ്ടാണ് എന്നും പറഞ്ഞ് പല രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ആ ഒരു വ്യക്തി എത്രത്തോളം എന്താ പറയുക, അയാൾ എഴുതിയിൽ ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതി വെച്ചത്. മകനോട് പറയുകയാണ് ആ ഐസിയുൽ കിടക്കുമ്പോൾ. നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ? ഈ ഒരു ഇല്ല, ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്തതാണ് എന്ന് മാത്രമല്ല, ഇതിൽ ഒരു ഒരു മനുഷ്യന് അവൻ ഏത് ടെക്കിയായി തീർന്നാലും, എത്ര വലിയ സാങ്കേതിക വിദഗ്ധനായി തീർന്നാലും, എൻജിനീയർ ആയാലും സയൻറ്റിസ്റ്റ് ആയാലും ഒക്കെ അവന് അഭിമാനം കൊള്ളുന്ന ആദ്യത്തെ കാര്യം മണ്ണിൽ പണിയെടുക്കുന്ന ഒരു അച്ഛൻ, അവൻ്റെ ഒരു വലിയ ബലമായിരുന്നൊരു കാലമുണ്ട്. അതുകൊണ്ടാണ് പല ടെക്കികളും നല്ല നല്ല ആത്മബോധത്തോടെ തിരിച്ച് മണ്ണിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കാലത്താണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന അച്ഛന്മാർ ഇവർക്ക് നൽകുന്ന പാഠം എന്താണ് എന്ന ചോദ്യം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മണ്ണിനോട് കാണിച്ച, പതുക്കെ പതുക്കെ മണ്ണിനോട് കാണിക്കുന്ന പലതരത്തിലുള്ള ക്രൂരതകളാണ്. നമ്മുടെ വികസന സങ്കല്പത്തിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. നമ്മൾ മണ്ണ് വീതം വെച്ച് കൊടുക്കുന്നു, ഭൂപരിഷ്കരണം നടപ്പാക്കി. എന്തിന്? മണ്ണ് വിറ്റ് കാശാക്കാൻ, അല്ലെങ്കിൽ ആ ഭൂമി വിൽക്കാൻ, അല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് നാണ്യം ഉൽപ്പാദിപ്പിക്കാൻ, മണ്ണിനെ ഒരു ചരക്കാക്കി മാറ്റാൻ. മണ്ണിനെ പൊന്ന് വിളയിക്കുന്ന ഒരു 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 പ്രധാനപ്പെട്ട അസറ്റായിട്ട് അല്ല നമ്മളിപ്പോഴും കാണുന്നത്. ഒന്നുകിൽ മണ്ണ് നേരിട്ട് വിൽക്കാൻ, അല്ലെങ്കിൽ മണ്ണിനെ ഒരു ഒരു അസറ്റാക്കിയിട്ട്, ഒരു ചരക്ക ഗുഡ്സ് ആക്കിയിട്ട് മണ്ണ് വിൽക്കുകയാണ്. നമ്മൾ ഭൂപരിഷ്കരണം കൊണ്ടായ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മണ്ണിനെ പ്രൊഡക്റ്റീവായൊരു സാധനമാണ്. മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്നം ഉണ്ടല്ലോ, അന്നത്തിനെ നമ്മളിപ്പോഴും ദൈവമായി കണ്ടിട്ടില്ല. അന്നമാണ് ദൈവം യഥാർത്ഥത്തിൽ. ഈ നമ്മൾ മണ്ണ് അമ്മയാണെങ്കിൽ അന്നം യഥാർത്ഥത്തിൽ ദൈവമാണ്. ഈ അമ്മ വിരിയിക്കുന്ന ദൈവമാണ്. ആ ധാരണ നമുക്കില്ല. വേറൊരു കാര്യം കൂടി ശരണ്യ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് ഏറ്റവും കൂടുതൽ നികുതി തരുന്നവനോടാണല്ലോ നമുക്ക് ഏറ്റവും വലിയ പുച്ഛം. ആലോചിച്ചിട്ടുണ്ടോ? ടാക്സ് പേയേഴ്സിനെ ബഹുമാനിക്കാൻ അറിഞ്ഞൂടാ നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മദ്യപാനികളെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം? അവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നത്? അവരിപ്പോൾ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ നമ്മളെന്തുകൊണ്ടാണ് എം എ യൂസുഫ് അലിയെ ഇത്രയേറെ ബഹുമാനിക്കുന്നത്? രവി പിള്ളയെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തിനാണ്? അവർ രാജ്യത്തിന് വലിയ ഇൻകം ടാക്സ് കൊടുക്കുന്നു. അതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. അവരെ ബഹുമാനിക്കാൻ വല്ല റീസണും ഉണ്ടെങ്കിൽ അതാണ്. പക്ഷെ ആനുപാതികമായി കിട്ടുന്ന വരുമാനത്തിന്, ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ പേഴ്സൻറ്റേജ് വെച്ച് ടാക്സ് കൊടുക്കുന്നവർ നോക്കുമ്പോൾ ആരാണ്? 700 രൂപയ്ക്ക് പണിയെടുക്കുന്നവൻ തീർച്ചയായിട്ടും 300-400 മദ്യപിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പണം കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ സിസ്റ്റം നടന്നു പോകുന്നത്. അവനോട് നമ്മൾ എങ്ങനെ വരും? ഒന്ന്, അവനോട് പുച്ഛം, അവൻ ഏറ്റവും വൃത്തികെട്ട ജീവി. വേറൊന്ന്, അവന് നേരെ ചൊവ്വേ ക്യൂ നിന്നിട്ട് അത് വാങ്ങാനുള്ള സംവിധാനമില്ല. അവന് നല്ല സംവിധാനം. ഞാൻ പറയുന്നത് ഇതൊരു സൂചന, വേറൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കള്ളുകുടിയന്മാരെ ബഹുമാനിക്കണോ വേണ്ടേ എന്നുള്ള അല്ല പ്രശ്നം. കള്ളുകുടിയനോട് നമ്മൾ, അല്ലെങ്കിൽ അവനെ പൂർണ്ണമായി മദ്യം എന്ന് പറയുന്ന വ്യാപാരം അവസാനിപ്പിക്കുകയും ഏറ്റവും ചുരുങ്ങിയത് മദ്യം നികുതിരഹിതമാക്കുകയും വേണം. എന്നിട്ട് പറയാം ജനങ്ങളോട്, ഞങ്ങൾ നികുതി എന്നെ പങ്കെടുക്കുന്നില്ല, നിങ്ങൾ കുടിച്ച് മരിക്കാൻ പോകണ്ട എന്നവരോട് പറയാം. മത്സരിച്ച് ഓരോ ആഘോഷം കഴിയുമ്പോൾ ഇതിന്റെ കണക്ക് പ്രസിദ്ധീകരിക്കുക, വലിയ തോതിൽ ടാക്സ് ഓരോ ഗവൺമെൻറ്റും കൂട്ടിക്കൊണ്ടേയിരിക്കുക, ബാറുകാരുടെ ചെലവിൽ ഭരണകൂടങ്ങൾ നടന്നുകൊണ്ട് പോവുക. എന്നാലോ ഈ കുടിക്കുന്നവനോട് എന്നും നമുക്ക് പുച്ഛം. ഇത് മലയാളിയുടെ ബോധത്തിൽ വന്ന ഒരു വലിയ, ബോധത്തിലുള്ള വലിയൊരു അട്ടിമറിയാണ്. നമ്മുടെ സാക്ഷരതയും നമ്മുടെ സാംസ്കാരിക സാക്ഷരതയും തമ്മിൽ ഒരു അന്തമില്ല, ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഭാഗമാണിതൊക്കെ. ഇത് കേരളത്തിൻ്റെ ഒരു ഒരു വലിയ ഇടതുപക്ഷ ഗവൺമെൻറ് സത്യത്തിൽ കുറേ കൂടി പ്രകൃതിയോടും കൃഷിയോടും ഒക്കെ കുറേ കൂടി ഉയർന്ന സമീപനം സ്വീകരിക്കേണ്ടതാണ്. കാരണം അവരുടെ ഏടുകളിൽ അത് വളരെ ഭദ്രമാണ്. ഇപ്പോൾ മാർസ് ആദ്യം മുതൽ അവസാനം വരെ 1841 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം തൊട്ട് 1881 83 മരിച്ചു, 81 പുസ്തകം വരെ, അവസാനത്തെ പുസ്തകം വരെ ആവർത്തിച്ച് പറഞ്ഞത് പ്രകൃതിയെ അവഗണിച്ചുകൊണ്ട്, പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട്, പ്രകൃതി തരുന്ന വിളവുകളെ ബഹുമാനിക്കാതെ, അധ്വാനമേ സാധ്യമല്ല, മിച്ചമൂല്യം സാധ്യമല്ല, ഭൂമിയുടെ നിലനിൽപ്പ് സാധ്യമല്ല എന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും ഈ വായിച്ചു കാണില്ല സർ. എന്തായാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ആണ് ഏറ്റവും കൂടുതൽ വലിയ വല്ലാതെ പ്രകൃതി വിരുദ്ധമായ നീക്കങ്ങൾ നടക്കുന്നതും അതിനെതിരായി വലിയ സമരം കണക്ക് പറഞ്ഞത് 21, 22 അതായത് ഈ സമയം കാലഘട്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ന്യായീകരിക്കുക ഇപ്പൊ സത്യത്തില് പണ്ടൊരു സംഭവം നടന്നിട്ടുണ്ട് കേരളത്തിൽ ആദ്യത്തെ അല്ല സാർ. ഈ ന്യായീകരണത്തിന് വേറൊരു കാര്യം കൂടെ, കഴിഞ്ഞയിട ഒരു സിനിമാ നടൻ ഇങ്ങനെ കർഷകർക്ക് വേണ്ടിയിട്ട് സംസാരിച്ച നിമിഷം തന്നെ സംഖ്യയാക്കി കളഞ്ഞു. കൃഷ്ണകുമാറും ജയസൂര്യയും രണ്ടുപേരും സംസാരിച്ചു, ജയസൂര്യനെ സംഖ്യയാക്കി കളഞ്ഞു. ഇപ്പൊ പറഞ്ഞത് ഏതാണ്ട് യാഥാർത്ഥ്യമായി അല്ലേ? എനിക്ക് അദ്ദേഹം, ഞാൻ ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇതാ എനിക്ക് ലോണാണ് തന്നിരിക്കുന്നത്, എന്നിട്ട് കാശ് തന്നിരിക്കുന്നു എന്ന് സർക്കാർ പറയുകയാണ്. ഈ ലോൺ എന്തിനാണ് എനിക്ക്, ഞാൻ കടക്കാരനായി തീർന്നില്ല അദ്ദേഹം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അന്ന് ഇതൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട്. അതായത് നമ്മളൊരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുമ്പോൾ, ഒരു പൊതുജന ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുമ്പോൾ ബ്രാൻഡ് ചെയ്യണം വേറൊരു ലെവലിലേക്ക്, സർക്കാരിനെ ചോദ്യം ചെയ്യുമ്പോൾ. അതെ, അവന് മറുപടി കൊടുക്കാതെ ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാതെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ട് സ്വീകരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇത് പണ്ട് കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു തൊഴിൽ സമരം നടന്നു. RSP തൊഴിലാളികൾ ഒരു ഫാക്ടറിയിൽ സമരം ചെയ്തപ്പോൾ പോലീസ് വെടിവെച്ച് ഏതാനും തൊഴിലാളികൾ മരിച്ചു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടന്ന പ്രധാനപ്പെട്ട ചർച്ച എന്താണെന്നറിയാം, ലോക തൊഴിലാളി വർഗത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാപ്പ് പറയണം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. തൊഴിൽ സമരങ്ങൾ എപ്പോഴും നടക്കാം, വെടിവെപ്പ് നടക്കാം, പോലീസ് വെടിവെക്കും, തൊഴിലാളികൾ മരിക്കും, അത് എല്ലായിടത്തും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ നടക്കാൻ പാടില്ല, നടന്നാൽ തൊഴിലാളി വർഗത്തോട് മാപ്പ് പറയണം. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ നാട് ഭരിക്കുമ്പോൾ മറ്റൊന്നും ചെയ്യണ്ട, ഇതിൻ്റെ കക്ഷി രാഷ്ട്രീയം പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ നിൽക്കുന്നതിന് പകരം ഒരു വാക്കുകൊണ്ട്, ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് ഒരു കർഷകനും ആത്മഹത്യ ചെയ്യാൻ പാടില്ലാത്തതാണ്, അങ്ങനെ സംഭവിച്ചു പോയതിൽ ഞങ്ങൾ കേരളത്തോട് മാപ്പ് പറയുന്നു, ഞങ്ങൾ ഇന്ത്യയോട് മാപ്പ് പറയുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും അന്തസ്സുള്ള. കാരണം അത് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഞാൻ ഇന്ത്യ ഫസ്റ്റ് ആദ്യമേ പറയാനുള്ളൊരു കാരണം, നമ്മൾ കണ്ടതാണ് ഒരിക്കൽ നമ്മുടെ ഡൽഹിയിൽ കർഷകർ ആത്മഹത്യ ചെയ്ത കർഷകരുടെ തലയോട്ടിയുമായിട്ട് നിന്ന് കർഷകർ സമരം ചെയ്തിരുന്നു. അതിനൊക്കെ ഇവിടുന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു, വലിയ സപ്പോർട്ടായിരുന്നു. മാത്രമല്ല CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ നേതാക്കന്മാർ, എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാർ വലിയ തോതിൽ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, സമരം നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിലെ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൊണ്ടുവന്ന 3 കരിനിയമങ്ങളെ തോൽപ്പിച്ച് ജയം നേടിയ ഇന്ത്യ ചരിത്രത്തിലെ ഒരേ ഒരു സമരമാണ്. തീർച്ചയായിട്ടും അവർക്ക് വലിയ, പക്ഷേ ശരണ്യ പറഞ്ഞ വളരെ കറക്റ്റാണ്, ആ സമരസഖാക്കളെ ഓർമ്മിക്കുമ്പോൾ ഈ ജനങ്ങളോട് ഞാൻ അത്രേ പറയുന്നുള്ളൂ, എൻ്റെയും ഡിമാൻഡ് അതാണ്. ആ സമരസഖാക്കളെ ഓർമ്മിക്കുമ്പോൾ ഈ പാവം കർഷകരെ രക്ഷിക്കാൻ പറ്റാത്തതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു, ഞങ്ങൾ പാവം കർഷകരോട് നന്ദി പറയും, മാപ്പ് പറയുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും സത്യസന്ധവും ഏറ്റവും ആവശ്യവുമായ ഒരു കാര്യം. എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ആത്മഹത്യയുടെ വക്കിലായിരിക്കും ജീവിക്കുന്നത്. ആരും അങ്ങനെ ചെയ്യരുത്, ജീവിതം വിലപ്പെട്ടതാണ്, കടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും അത് വീട്ടാം. തീർച്ചയായും അതിന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇങ്ങനെ ഇനിയും സംഭവിക്കാൻ പോകുന്നു എന്നൊരു ബോധ്യം എല്ലാവർക്കും വേണം, നമ്മുടെ പൊതുസമൂഹത്തിന് വേണം. കൃഷി ചെയ്യുന്ന മനുഷ്യരുടെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും അയൽക്കൂട്ടങ്ങൾക്കും വേണം, കുടുംബത്തിന് വേണം, സർവോപരി അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വേണം, അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്ന ഗവൺമെൻറ്റിനും വേണം ഈ ബോധം. ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒന്നാണ് ആത്മഹത്യകൾ, നമ്മൾ പ്രതീക്ഷിച്ചുകൂടാത്ത ഒന്നല്ല, എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയിൽ എന്ന ഓർമ്മയുണ്ടായാൽ മാത്രമേ അവർക്ക് ആ ഒരു ജാഗ്രത എനിക്ക് തോന്നുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്, എല്ലാ വിഭാഗം മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ. ഇനി അങ്ങോട്ട് കേരളത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ കർഷക മേഖലയിലാണ്. കർഷകരുടെ വീടുകളിൽ നിരന്തരമായി സാമൂഹ്യ പ്രവർത്തകർ കടന്നു കയറുകയും അവരുടെ കുടുംബങ്ങളുമായിട്ട് ഇടപെടുകയും പുറത്തു പറയാനാവാത്ത കടബാധ്യതകൾ അവരെ സങ്കടപ്പെടുത്തുന്നുണ്ടോ, സമ്മർദ്ദത്തിലാഴ്ത്തുന്നുണ്ടോ എന്ന് അറിയുകയും അത് സമയത്തിന് വേണ്ടപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും ചെയ്യാനുള്ള ഏജൻസികൾ, അതായിരിക്കും നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇനി ചെയ്യാൻ പറ്റും ഒരു ജാഗ്രതാ സമിതി എന്ന നിലയിൽ. സാർ പറഞ്ഞേക്കുന്ന ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് പ്രധാനപ്പെട്ട അവരെ കെയർ ചെയ്യണം, അവരെ ചേർത്ത് നിർത്തണം. സന്തോഷം. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.